ഹലോ എന്താ അല്ല നീ എവിടെ പോയിട്ട് വരുവ ഞാൻ ഷോപ്പിംഗിന് പോയതാ നിങ്ങൾ എവിടെ പോയതാ മനുഷ്യ ഞാൻ ഷോപ്പിംഗിന് പോയി ഷോപ്പിംഗ് എനിക്ക് നിനക്ക് ഇഷ്ടമുള്ള നിനക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നീ ഷോപ്പിൽ പോയി എനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നീ ഷാപ്പിൽ പോയി എനിക്ക് ആവശ്യമുള്ള സ്ഥലം ഷാപ്പിൽ ഇട്ടുള്ളൂ അതിനിത്ര ചൂടാവേണ്ട കാര്യം എന്റെ മനുഷ്യൻ നിങ്ങളെ കാത്തി ഞാൻ ഈ വഴിയിൽ ഒറ്റയ്ക്ക് എത്ര നേരമായി നാണം കിട്ടി നിൽക്കുകയാണെന്ന് അറിയുമോ ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ട് നീ പിന്നെ നാണം കിട്ടോ അങ്ങനെ സംസാരിക്കണം അങ്ങനെ സംസാരിക്കാനാണ് ഞാനിപ്പോ ബാലപ്പൂട്ട സപ്ലയറെ വായിരിക്കുന്നത് മുഴുവൻ കേട്ട് എനിക്കൊരു നാണോ ഇല്ലല്ലോ നാണോ ഇച്ചിരി എങ്കിലും ഉണ്ടെങ്കിലല്ലേ നാണക്കെട്ട് ഉണ്ടാവത്തുള്ളൂ ആ എനിക്ക് നാണം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്നെ കെട്ടിയത് കേട്ടാ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട വെറുതെ ആൾക്കാരെ കൊണ്ട് പറഞ്ഞിട്ടില്ല ഞാൻ എന്നാ മിണ്ടത്തില്ല നീ മനുഷ്യ എന്റെ ഒപ്പം വരുമ്പോഴെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങളൊന്ന് നടക്കാൻ നോക്ക് ഓ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് വരെ വന്നിരിക്കുന്നു ഒരു ഭാര്യയുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനുള്ള സാമാന്യ സെൻസ് ഒക്കെ എനിക്ക് കേട്ടാ വന്ന് പിണങ്ങ മറ്റുള്ളവർക്ക് ഹലോ ഹലോ വൈകിട്ട് 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 വന്നായി ഒരു മിനിറ്റ് നീ അങ്ങോട്ട് കുഴപ്പമില്ല ഒരു മിനിറ്റ് നീ അങ്ങോട്ട് നല്ല പറഞ്ഞ പോലെ തന്നെ വൈകിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ നീക്കാന്ന് മൂന്നുപേരും വന്നിട്ട് നമുക്ക് സംഭവങ്ങളെല്ലാം പറഞ്ഞങ്ങോട്ട് തീർക്കാന്ന് അത്ര ഉള്ളു കേസ് തീപ്പെട്ടി മൂന്ന് അവിടെ അല്ലേ ഇവിടെ 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 തീപ്പെട്ടി തീപ്പെട്ടി ഇല്ലടാ നിന്നോടല്ലടാ ഇവിടെ പറഞ്ഞതാ ഓക്കെ വൈകിട്ട് വൈകിട്ട് കാണാം ഓക്കെ നിങ്ങളുടെ സ്വഭാവം പിന്നെ വേറെ ഒരാൾക്കുണ്ടാവണം ഒരു ബുദ്ധിമുട്ടില്ല ഓക്കെ ഒരു ബുദ്ധിമുട്ടില്ലേ ഒരു ബുദ്ധിമുട്ടില്ല അല്ല നമ്മൾ അറിയേണ്ട ബുദ്ധിമുട്ടുണ്ടാവുന്നു നീ ചുമ്മാ ചേട്ടൻ തരില്ലല്ലോ ബുദ്ധിമുട്ടൊന്നും വിട്ടു തീപ്പെട്ടി തീപ്പെട്ടി ഞാൻ അവനോട് മേടിച്ചപ്പോ അവനെന്തോ ഒരു ബുദ്ധിമുട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ തീപ്പെട്ടി തരുവോ അവനെന്തോ ഒരു വൈരാഗ്യമുള്ള ഒരാളോട് പെരുമാറുന്ന പോലല്ലേ അവൻ എന്നോട് പെരുമാറും വൈരാഗ്യം ഉണ്ടെങ്കിൽ ചിരിച്ചോണ്ട് തരില്ലല്ലോ തീപ്പെട്ടി ഞാൻ അവനോട് തീപ്പൊട്ടി ചോദിച്ചപ്പം അവൻ എന്തോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് തീപ്പൊട്ടി തന്നിട്ട് ഒക്കെ ശരി പിന്നെ കാണാം എന്ന് പറയേണ്ട കാര്യമൊന്നും അപ്പൊ അവൻ എന്തോ വരിയാ എന്തോ എന്തോ നീ മിണ്ടണ്ട എനിക്ക് കാണുമ്പോ അറിയാം എനിക്ക് സാമാന്യ ബോധമുണ്ട് അതെ താൻ ഈ തീപ്പൊട്ടി എനിക്ക് തന്ന് വല്ല ബുദ്ധിമുട്ടുമല്ലോ ഒരു ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടൊന്നുമില്ല എന്നറിയോ അപ്പൊ എല്ലാവരും ഒന്നും ഒരുപോലെ ആയിരിക്കണമെന്നില്ല പലർക്കും പല സ്വഭാവമാണ് എനിക്കൊരു പ്രശ്നമില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നോട് പറയണം ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ല ചേട്ടാ ഒരു ബുദ്ധിമുട്ടില്ല ചേട്ടൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ അല്ല ഞാൻ പറയാം ഒരു കാര്യം ഞാൻ പറയാം അവൻ ഈ തീപ്പെട്ടി എനിക്ക് തന്നതിനകത്ത് എന്തോ ഒരു വൈരാഗ്യം പോലെ എനിക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ ഇത്ര സന്തോഷം ചോദിച്ചപ്പോ തന്നെ എടുത്ത് തരുമോ അങ്ങനെ സംസാരിക്കില്ലേ അല്ല ഞാനിപ്പോ അവനോട് ചോദിച്ചോടാൻ തീപ്പെട്ടി പെട്ടെന്ന് തന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം അതുകൊണ്ടാ ഫോൺ ചെയ്തെന്നും പറഞ്ഞ പിന്നെ എന്നെ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് എടുത്ത് തരുന്നത് എന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പൊ അവനൊന്നും അങ്ങനെ ഇല്ലെന്നേ ഒരു വൈരാഗ്യം ഇല്ല ചേട്ടന് നീ ആണാ തീരുമാനിക്കുന്നത് വൈരാഗ്യം ഇല്ലെന്നും അവന്റെ ടോൺ കേൾക്കുമ്പോ നീ എന്നോട് പറഞ്ഞ പോയെന്നും പറഞ്ഞൊന്നും പറഞ്ഞുട്ടെ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല നിങ്ങോട്ട് വന്നേ ഞാൻ പറയട്ടെ അതല്ല ഞാൻ ചോദിച്ചിട്ട് വരാം ഈ തീപ്പെട്ടി കൊടുക്കണം കത്തിക്കുന്നതിന് മുമ്പ് തീപ്പെട്ടി കൊടുത്തിട്ട് വേഗം വന്നേ അതെ എന്തേലും വൈരാഗ്യോ എന്തോങ്കിൽ എന്നോട് സംസാരിക്കണം തുറന്ന് സംസാരിക്കണം അല്ല നമ്മൾ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളോടൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല എന്റെ ചേട്ടാ എനിക്ക് ചേട്ടനോടൊരു പ്രശ്നമില്ല ഒരു വഴക്കവും അല്ല പെട്ടെന്ന് എടുത്ത് ഇങ്ങോട്ട് തന്നപ്പോഴും ഞാൻ വിചാരിച്ചേ ഒരു വൈരാഗ്യം ഇല്ല അല്ല അവന്റെ ടോൺ ശരിയല്ല നീ വിട്ടേ ഓ അതെ നിനക്ക് എന്തേലും വൈരാഗ്യം ഉണ്ട് എന്നോട് തുറന്നു അല്ലാതെ പൊന്നു സുഹൃത്തെ നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണും പിന്നെ ഞാൻ എന്തിനാ തന്നോട് ദേഷ്യപ്പെടും അല്ല പിന്നെ നീ അപ്പൊ ഞാൻ ചോദിച്ചൊടനടുത്ത് തീപ്പെട്ടി എടുത്ത് എനിക്ക് പെട്ടെന്ന് എടുത്ത് എന്നെ അവോയ്ഡ് ചെയ്യുക പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോ നീ ഓക്കെ അങ്ങനെ പറയണ്ടോ ശരിയാണ് എന്താണ് അത് ഞങ്ങൾ സംസാരിച്ചത് അവൻ സംസാരിച്ചു നീ ഒന്ന് പോയേ
ഞാൻ ചോദിക്കട്ടെ, നീ ഒന്ന് പറ നീ ഒന്ന് പോയെന്ന് നീ എന്നോടൊന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറയാറില്ലല്ലോ. ചേട്ടനൊന്ന് പോയെന്ന് പറഞ്ഞു. ചേട്ടനൊന്ന് പോയേ കണ്ട, റേഞ്ച് വ്യത്യാസമുണ്ട്. ഇവന്റെ ടോണിന് റേഞ്ച് വ്യത്യാസമുണ്ട്. ഇപ്പം പറഞ്ഞു താഴ്ന്ന് പോയേ എന്ന് പറഞ്ഞു. അയാളെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ടല്ലേ പറഞ്ഞതിപ്പ. അയാൾക്ക് ഒരു വൈരാഗ്യം അല്ലേ, ബുദ്ധിമുട്ടില്ലെന്നേ. വൈരാഗ്യം കാണും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക്. എന്തോ അങ്ങോട്ട് വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ ചേട്ടനല്ലോ. നിനക്ക് എന്തേലും വൈരാഗ്യം ഉണ്ട് എന്നോട് തുറന്ന് സംസാരിക്കും. അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്നോട് നീ ഞാൻ തീപ്പെട്ട് ചോദിച്ചപ്പോ ഇങ്ങനെ അങ്ങോട്ട് തരണ്ട കാര്യം. വൈരാഗ്യൊന്നും വീട്ടിൽ പോടാ. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ, ചോദിച്ചു വാങ്ങിച്ചാലേ. അയാൾക്ക് ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, അയാൾ എത്ര പ്രാവശ്യം പറഞ്ഞു. അപ്പൊ നിനക്കും ഇപ്പൊ എന്നോട് വൈരാഗ്യല്ലേ.